ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തികച്ചും നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ബാംബു കോട്ടേജിൽ സ്റ്റേ ചെയ്യും, അതിനോടൊപ്പം തന്നെ പ്രൈവറ്റ് വാട്ടർഫോൾസിലുള്ള കുളി. പ്രൈവറ്റ് വാട്ടർഫോൾസ് ഒന്നല്ല, രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ധാരാളം വ്യൂ പോയിൻറ്സ് ഒക്കെ ആയിട്ട് ഉള്ള ഒരു അടിപൊളി സ്റ്റേ എന്ന് പറയാം. ഇവിടുത്തെ സ്റ്റേയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണുക, എപ്പോഴും പറയുന്ന പോലെ തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഈ കുരിശ് ഒരടയാളമാണേ. ഇതാ അവിടെ ബോർഡുണ്ട് ചെറുതായിട്ട്, അതൊക്കെ കീറി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമുക്കിതാ ഈ ലെഫ്റ്റിലോട്ടുള്ള വഴിയാണ് കയറി പോകേണ്ടത്. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അവരെന്തായാലും നന്നായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്, അവിടെയാണ് നമ്മുടെ റിസോർട്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അതെ, നമ്മൾ അവിടെയാണ് നമ്മുടെ പാർക്കിംഗ് വരിക. ഇവിടെ നിന്ന് കുറച്ച് നടന്നു പോകാനുണ്ട് കേട്ടോ. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ, അതേപോലെ ഇങ്ങനെ ഹൈക്കിങ്ങൊക്കെ ഇഷ്ടമല്ലാത്തവർ വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ഇത് അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ്, അങ്ങനത്തെ ഒരു ലൊക്കേഷനാണ്. ഒരു കോട്ടേജ് നമുക്കിപ്പോഴേ കാണാം കേട്ടോ. കണ്ടോ, അപ്പോൾ അതെ, ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന മുറി കേട്ടോ. പ്രീമിയം കാറ്റഗറി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും റേറ്റ് പിന്നാലെ പറയാം കേട്ടോ, വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇവിടെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് നല്ല തണുപ്പാണ്, നേരെ ഒരു വ്യൂ പോയിൻ്റാണ്. അയ്യോ, ഫുൾ മുടിപ്പോയി. ഇവിടെ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചുതരാം. പിന്നെ ഇത് ഇവിടുത്തെ വാഷ്റൂമാണ്. ഇതൊരു എ ഫ്രെയിം കോട്ടേജ് എന്നുള്ള രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് കണ്ടോ. ആഹാ, മുകളിലും കിടക്കാൻ സെറ്റപ്പുണ്ട്. മുകളിലൊരു ചെറിയ ഫാൻ വെച്ചിട്ടുണ്ട് കണ്ടോ. മുകളിൽ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളാലോ, മഴക്കാലത്ത് വന്നാലുള്ള പ്രശ്നം ഇതാണ്, എല്ലാം നനഞ്ഞ് പ്രശ്നമായിരിക്കും. അപ്പോൾ വരുന്നവർ ശ്രദ്ധിച്ചോളുക. മഴയായതുകൊണ്ട് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇവിടെ എനിക്കൊന്നൊരു മൂന്നാല് പേർക്കൊക്കെ വന്നാൽ സുഖമായിട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാഷ്റൂം കേട്ടോ. ആ, കുഴപ്പമില്ലല്ലോ. നമ്മളൊരു ബാംബു കോട്ടേജിനകത്ത് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ളൊരു വാഷ്റൂമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഷവർ ഏരിയ സെപ്പറേറ്റഡ് ഒന്നും അല്ല, കുഴപ്പമില്ല. ആ, ഹീറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതെ, അപ്പോൾ റൂമിൽ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോപ്പ് പേസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് ഗ്ലാസ്സുകളും കപ്പുകളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. കൂജയിലാണ്, ഒരു വൺ കൂജയിലാണ് വെള്ളം വെച്ചിരിക്കുന്നത്, അത് വെള്ളം. അതുപോലെ തന്നെ കെറ്റിൽ. അപ്പോൾ അതെ, നമ്മുടെ റൂമിൻ്റെ കോട്ടേജിൻ്റെ തൊട്ട് പിന്നിലായിട്ട് ഇതാണ്. നമ്മൾ ആ മുകളിൽ കൂടെയാണ് നടന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇപ്പോഴും ചെറുതായിട്ട് മഴയുണ്ട്. എന്തായാലും ജസ്റ്റ് ഇവിടെ ഒന്ന് പുറകിൽ പോയി നടന്ന് കാണാം. ഇതേ അവിടെ വാട്ടർഫോൾസ് ഒക്കെ എഴുതി വെച്ചിട്ട് ഒരു ബോർഡൊക്കെ ഉണ്ട്. എന്തായാലും അങ്ങോട്ട് പോകാം. ഇതൊക്കെ വാട്ടർ ഇങ്ങനെ ഫോൾസ് ഉണ്ട്, വാട്ടർഫോൾസ്. എന്തായാലും അങ്ങോട്ട് പോവാം. നമ്മുടെ എയർ ഫ്രെയിം കോട്ടേജ് നമുക്കിത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമുക്ക് കിട്ടുന്നത് ഇത് ഈ ഒരു ഡെക്ക് പോലത്തെ ഒരു ഏരിയയാണ് കേട്ടോ. അതുകൊള്ളാം, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു റൂഫിംഗ് ഒക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ, ഇത് മരത്തിൻ്റെ മുകളിലാണ്, ഒരു ട്രീ ഹൗസ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും എന്താ പറയുക, നമുക്ക് അവിടെ എന്തൊക്കെയായിരുന്നു അടിപൊളി അടിപൊളി. ഇതാണ് നമ്മുടെ ഡെക്കിൽ നിന്നുള്ള, ട്രീ ടോപ്പ് ഡെക്കിൽ നിന്നുള്ള ഒരു കാഴ്ച. അതെ, അവിടെ ഒരു അങ്ങോട്ടേക്ക് ഒരു പള്ളിയൊക്കെ കാണാം അവിടെ. അതെ, അവിടെയാണ് ഒരു വെള്ളം ഒഴുകുന്നത്. അപ്പം എനിക്കൊന്ന് വെള്ളം ഇവിടെ നിന്ന് അങ്ങ് ഒഴുകുന്ന, നമുക്ക് സൗണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ കേൾക്കുന്ന ഈ ഭാഗത്തു നിന്നാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. എന്താ, അതെ, നമ്മൾ കുറച്ച് മുമ്പ് നിന്ന ആ ഒരു ട്രീ ടോപ്പ് ഡെക്ക് അതിവിടെയാണേ. അതെ, ഇങ്ങോട്ട് പോയൊരു വഴിയുണ്ടോ. അപ്പോൾ ഇവിടെയാണ് അവരുടെ ക്യാമ്പ് ഫയറൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ. അതും ഒരു ഡെക്കായിട്ട് തന്നെ, കാരണം ആ വ്യൂ പോയിൻറ്റിന് അങ്ങോട്ടേക്കുള്ള വ്യൂ പോയിൻ്റ് ഫേസ് ചെയ്താണ് അതും ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ വാട്ടർഫോൾസിന് എഴുതിയ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് മറ്റൊരു ബാംബു കോട്ടേജ് കേട്ടോ. നമ്മുടെയും നമ്മൾ ചെയ്യുന്നതും ബാംബു കോട്ടേജ് തന്നെയാണ്, പക്ഷേ എ ഫ്രെയിം മോഡലാണെന്നേ ഉള്ളൂ കേട്ടോ. അത് ഈ ഞങ്ങൾ നടന്നു വന്നപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ട്, ആരും കണ്ടോ. വാട്ടർഫോൾ 1 വിത്ത് പൂൾ, ആ ഭാഗത്തേക്ക്. വാട്ടർഫോൾ 2 വിതൗട്ട് പൂൾ ആയിരിക്കും ആ ഭാഗത്ത്. എന്തായാലും നമുക്ക് പൂൾ ഉള്ള ഭാഗത്ത് ഏതാണെന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. നല്ല കാടിൻ്റെ അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ കാടിൻ്റെ അടുത്തൊക്കെ വന്ന് സ്റ്റേ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും, അല്ലാത്തവർ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി 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 വന്നതേ കണ്ടോ. അവിടെയാണ് ഇപ്പോൾ ഫുൾ ടൈപ്പ് വാട്ടർഫോൾസ് ഉള്ളത് കേട്ടോ.
അതായത് ഇവിടെ അവർ സ്റ്റെപ്പ് അതായത് പടിക്കെട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ല ശക്തിയായിട്ട് വീഴുന്നുണ്ട് കണ്ടോ. ഇതാണ് ഇവിടുത്തെ വാട്ടർഫോൾസ്. അപ്പോൾ ഈ ഒരു വെള്ളം കുറഞ്ഞാലേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സംഭവം കിടില്ല കേട്ടോ. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇവിടെ ഇറങ്ങുന്നതും അവിടെ ഇരിക്കുന്നതും. അതുപോലെ തന്നെ ഇവിടെ നീന്തി തുടിക്കുന്നതൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. ഓക്കെ, അവിടെ ആഴമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ കണ്ടോ, അവിടെ ആഴമില്ലാതെ നമുക്ക് അടിവശം കാണാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ നല്ല ഫോഴ്സിൽ ഇങ്ങോട്ട് വീണുകൊണ്ടിരിക്കുന്നുണ്ടേ, അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് നടക്കാൻ പറ്റത്തില്ല. അതാണ് ഒരു ഇഷ്യൂ, മഴക്കാലത്ത് വരുമ്പോഴുള്ള ഒരു ഇഷ്യൂ. നമ്മൾ ഒന്നാമത്തെ വാട്ടർഫോൾസിൻ്റെ അവിടെയാണ് പോയത്. ഇനിയിപ്പോൾ ദാ നമുക്ക് പോകാനുള്ളത് രണ്ടാമത്തെ വാട്ടർഫോൾസ് എന്ന ബോർഡ് വെച്ച ആ സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മളിവിടുത്തെ ഒരു ഡെക്കിൽ വന്നിരിക്കുകയാണ്. ആക്ച്വലി മഴയില്ലെങ്കിൽ കിടുന്ന അറ്റ്മോസ്ഫിയർ ആയിരുന്നു തന്നെ, കാരണം ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു വ്യൂ ആണ് കിട്ടുന്നത്, അടിപൊളി. എന്തായാലും അവിടുത്തെ ഫോഗ് മാറി വരുന്നുണ്ട്, വ്യൂ ഉണ്ട്. പക്ഷേ ഈ മഴയും കൂടെ നിന്നിരുന്നെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാം. ആ നമ്മുടെ രണ്ടാമത്തെ വാട്ടർഫോൾസിൻ്റെ ആരോ അങ്ങോട്ടാണ്. ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ ഇറങ്ങുന്നതൊക്കെ, അതായത് രണ്ട് വാട്ടർഫോൾസും നമ്മൾ താഴോട്ടാണ് ഇറങ്ങുന്നത്, അതൊക്കെ നമ്മൾ തിരിച്ച് കയറി വേണം നമ്മുടെ റൂമിലെത്തണം. നമ്മുടെ റൂമാണ് ഏറ്റവും മുകളിൽ, അടിപൊളി. അവിടെ നിന്ന് ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയാണ് നമ്മൾ വന്നത് കേട്ടോ. അവിടെ നിന്ന് വന്ന് നേരെ ഇതാ ഇങ്ങോട്ട് നോക്കിക്കഴിയുമ്പോൾ ഇതാ നല്ല ശക്തിയിൽ ഒഴുകുന്ന വെള്ളച്ചാട്ടം. ഇത് ആക്ച്വലി മോളീനെ നമ്മൾ കണ്ടില്ലേ, ആ വെള്ളച്ചാട്ടം തന്നെയാണ് മോളീന്ന് ഇങ്ങോട്ട് താഴോട്ട് വീഴുന്നത് കേട്ടോ. കണ്ടോ, ഓക്കെ. എനിക്കൊന്ന് വെള്ളം കുറവാണെങ്കിൽ ഇവിടെയും കുളിക്കാം കേട്ടോ. എന്തായാലും ഇതാ അവിടെയൊക്കെ കണ്ടോ, അവിടെയൊക്കെ നമുക്ക് ശരിക്കും കുളിക്കാനുള്ളൊരു സ്പോട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മഴ അത്രയും പ്രെഡിക്ഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഓക്കെ. ഓ, ഇവിടെ കുളിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ, അടിപൊളി. അപ്പോൾ അതേ വൈകുന്നേരം ഒരു 5 മണിയായി. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടത് കണ്ടോ, നേരെയുള്ള വ്യൂ പോയിൻ്റാണ് നമ്മുടെ റൂമിൽ നിന്ന് കാണുന്ന ഇതോ. ഇതാണ് നമ്മുടെ റൂം, ഇവിടുന്ന് നേരെ കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ദയ്യാത് കണ്ടോ. അപ്പോൾ അവിടെ ചെറിയൊരു ക്ലൗഡ് ബെഡ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഏപ്രിയും കോട്ടേജാണ് നമ്മുടേത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, നല്ല കിട്ടില്ലം വ്യൂ. ഇവിടെ നിന്നൊക്കെ ഫോഗ് താഴേന്ന് വരുന്നുണ്ട്. പക്ഷേ അവിടെ കണ്ടോ, ആ ഒരു മലയുടെ അപ്പുറത്ത് കണ്ടോ ക്ലൗഡ് ബെഡാണ്. എന്തായാലും സംഭവം പൊളിയായിട്ടുണ്ട്. അതോ അവിടെയൊക്കെ ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ക്ലൗഡ്സ് ഇങ്ങനെ ഫോം ചെയ്ത് നിൽക്കുന്ന നല്ല രസമുണ്ട്. എന്തായാലും ഹാപ്പിയായി. ഈ മഴ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇപ്പോഴും മാറാതെ നിൽപ്പുണ്ട്, അത് മാത്രമേ ഉള്ളൊരു വിഷമം. ലൊക്കേഷൻ നന്നായിട്ട് എൻജോയ് ചെയ്യുക. ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് നോക്കിയാലും ക്ലൈമറ്റ് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ആ ലൊക്കേഷൻ എൻജോയ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഞാൻ രാവിലെ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഇത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഡിന്നർ അതുപോലെ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഗ്രിൽഡ് ചിക്കൻ, ചപ്പാത്തി, പിന്നെ സാലഡ് ഉണ്ട്. അപ്പോൾ അതെ, നമ്മുടെ റൂമിൽ നിന്ന് രാവിലെയുള്ള കാഴ്ച ഇതാണ്. പ്രഭാത കാഴ്ചകൾ ഉണ്ടോ. സമയം രാവിലെ 6:30. ഇപ്പോഴും നല്ല മൂടി നിൽക്കുകയാണ്. ഡെക്കിലൊക്കെ പോയി ഒന്ന് അടിപൊളിയായിരിക്കും കണ്ടോ. ഇവിടെ രാവിലെ 7:30 ഒരു വ്യൂ പോയിൻ്റ് വിസിറ്റൊക്കെ ഉണ്ട് കേട്ടോ. സൺറൈസ് പോയിൻ്റ് വ്യൂ വിസിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതെ, നമ്മൾ രാവിലെ ഒരു ചെറിയ ഹൈക്കിങ്ങിന് പോവുകയാണ്. അതിന് നമ്മുടെ റിസോർട്ടിൻ്റെ ഓണറായ ഡിയോള് തന്നെയാണ് ഇതാ മുമ്പേ പോയി വഴി കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറകെ പോവുകയാണ്, ഇങ്ങനെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ. രാവിലെ ഫോഗൊക്കെ ഉണ്ട്, നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുമെന്നൊന്ന് അറിഞ്ഞുകൂടെ. എന്നാലും പുള്ളി കൊണ്ടുപോകാം എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു സന്തോഷത്തിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ഒറ്റയ്ക്ക് വരരുത് കേട്ടോ. കാരണം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഈ വ്യൂ പോയിൻറ്റ് കാണാൻ വേണ്ടി ഇവരുടെ തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള ഒരു വ്യൂ പോയിൻറ്റിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പം വരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ചോദിച്ചിട്ട് മാത്രം വരിക, റിസോർട്ടിന് കൊണ്ടുപോകും. അവസാനം ഞങ്ങൾ നടന്ന് നടന്നതേ ഈ സ്പോട്ടിലെത്തി. അപ്പം ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ വ്യൂ പോയിൻറ്റ്. ഇപ്പം നല്ല ഫോഗായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഈ മഴ ഒന്ന് മാറി നിൽക്കുന്നവരെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഡിയോൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ഇവിടെ വരുന്നവർ ജസ്റ്റ് ഇവിടെ എല്ലാം ചോദിച്ച് ഇവരുടെ കൂടെ വരുന്നതാണ് നല്ലത്. ഒറ്റയ്ക്ക് വരാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല.
കാരണം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, എന്തായാലും ഒരാൾ കൂടെ വരും, അപ്പോൾ അതാണ് നല്ലത്. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു 10-15 മിനിറ്റോളം നിന്നു, പോകു മാറുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നവർക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. ഇവിടെ ഇന്ത്യകളോട് ചോദിച്ചാൽ മതി, ഇവിടെ ആൾ കൊണ്ടുവരും. അപ്പോൾ അവരുടെ കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് കുറച്ച് മഴയൊക്കെ കുറവുള്ളൊരു സമയം നോക്കി വരുന്നതായിരിക്കും നല്ലത്. ഇവിടെ കുട്ടിക്കാനം വരെ കാണാൻ പറ്റും. എന്തായാലും ഞങ്ങൾ പതുക്കെ തിരിച്ച് നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് പോവാണ്. അവിടെയും വ്യൂവിന് മഞ്ഞൊന്നുമില്ല കേട്ടോ. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിന്നാലും നല്ല വ്യൂ ഒക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമായിരുന്നു. അപ്പോൾ ഇതാ ചെറുതായിട്ട് ഇങ്ങോട്ട് നോക്കിയപ്പോൾ കോടമഞ്ഞൊക്കെ മാറി തുടങ്ങി. കണ്ട, ഇത് ഫോറസ്റ്റ് ഏരിയ ഒന്നും അല്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കേണ്ട. പക്ഷേ ഫോറസ്റ്റ് ആംബിയൻസ് കിട്ടുന്നൊരു പ്രോപ്പർട്ടിയാണ്. ചുറ്റും ഫോഗയാണ്. ഇതാ മഞ്ഞ് മൂടി നിൽക്കുന്ന എ ഫ്രെയിം കോട്ടേജ് കാണാമോ, ഇതവിടെയായിട്ട്, അതിലാണ് നമ്മുടെ സ്റ്റേ കേട്ടോ. സ്റ്റേയുടെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ എടുത്തത് ഇവിടുത്തെ ഒരു എ ഫ്രെയിം കോട്ടേജാണ് കേട്ടോ. എ ഫ്രെയിം ബാംബു കോട്ടേജ് തന്നെയാണ്. അപ്പോൾ അല്ലാതെ വേറെ ബാംബു കോട്ടേജും ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 4,800 രൂപയാണ്. പിന്നെ എക്സ്ട്രാ പേഴ്സണ് 1,500 തോന്നുന്നു അഡൾട്ട്. കുട്ടികളാണെങ്കിൽ 500 രൂപ മേടിക്കാറുള്ളൂ. അപ്പോൾ രണ്ട് പേർക്കുള്ള റേറ്റാണിത്. ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു നൈറ്റ് 5,000 രൂപയാണ് കേട്ടോ. അപ്പോൾ അത് 5,000 രൂപ എന്ന് പറയുന്നത് അതിനകത്ത് ഡിന്നർ ഇൻക്ലൂഡഡ് ആണ്, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ്. ഈ പ്രോപ്പർട്ടിക്കകത്ത് 2 വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ 2 വാട്ടർഫോൾസിലും നമുക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ അടുത്ത ദിവസം രാവിലെ ഇവിടെ ഇതിനടുത്തുള്ള ഒരു വ്യൂ പോയിൻ്റ് വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് അവരെന്നെ കൂടെ കൊണ്ടുവന്ന് കൂടെ നമ്മുടെ കൂടെ വന്ന് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഈ ഒരു റേറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് പറയാം. നെഗറ്റീവ്സ് തന്നെ തുടങ്ങാൻ തോന്നും, കാരണം അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും അങ്ങനെ തോന്നാത്തത് കൊണ്ട് തന്നെ ഫുഡിന് കുറച്ചുകൂടെ ഫുഡ് നല്ല ടേസ്റ്റി ഫുഡ് തന്നെയാണ്. പിന്നെ കുറച്ചുകൂടെ ഒരു സ്പ്രെഡ് ആവാമായിരുന്നു എന്ന് തോന്നി. ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ 6-7 മാസം ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം പുതിയൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം മെനു ഒക്കെ കുറവാണ്, ഡിന്നറിനൊക്കെ. ബാർബിക്യൂ ഒക്കെ ഉണ്ടാവും, അല്ലാതെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പാക്കേജാണ്, ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് കുറച്ചുകൂടെ സ്പ്രെഡ് ആവാമായിരുന്നു തോന്നി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ലതായിരുന്നു, ഫുഡൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ടേസ്റ്റിന് കുറവൊന്നും ഇല്ല. വരുമ്പോൾ ക്ലൈമറ്റ് നോക്കി വരിക, ഭയങ്കര ഹെവി റെയിൻ ഉള്ള സമയത്ത് വന്നാൽ നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത് ഇവിടുത്തെ നെഗറ്റീവ് അല്ല, ഞാൻ ഈ ഒരു ക്ലൈമറ്റിന് നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ കാലാവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പോസിറ്റീവ്, ഈ ഒരു ഇത്രയും റേറ്റിനകത്ത് ഈ പറഞ്ഞ പോലെ ഡിന്നറും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഒരു ട്രക്കിങ്ങും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. ഒരു റിസോർട്ട് ആംബിയൻസ് അറ്റ്മോസ്ഫിയർ പ്രതീക്ഷിച്ച് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിസോർട്ട് എന്ന് ഇത് പറയാത്തത്, പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊരു നമുക്കങ്ങനെ ഒരു റിസോർട്ടിലുള്ള ഒരു എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കരുത്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാഞ്ചാലിമേട് പോകുന്ന വഴിക്കാണ് കേട്ടോ. പാഞ്ചാലിമേട് ഇതിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് കൂടിയുണ്ട്. നിങ്ങൾക്ക് വരുന്നവർക്ക് പാഞ്ചാലിമേട് ഇതിന് മുമ്പ് പോയിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ വിസിറ്റ് ചെയ്യാം. പിന്നെ ഇങ്ങോട്ട് വരുന്ന റോഡും വലിയ മോശമില്ല. നമ്മൾ സാധാരണ ഇതുപോലത്തെ ഈ ഗാർഡൻ്റെ അടുത്തുള്ള റിസോർട്ടുകളൊക്കെ വരുമ്പോൾ ഭയങ്കര റോഡൊക്കെ മോശം, ഇവിടെ അത്രയും മോശമല്ല റോഡ്. ഇടയ്ക്ക് 1-2 സ്ഥലത്ത് ഇളകിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ വണ്ടിയൊക്കെ സുഖമായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സൺസെറ്റ് വാലി പാഞ്ചാലിമേടിലെ ആ ഒരു സ്റ്റേയിങ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ചു നോക്കുക. അപ്പോൾ ഇതുപോലുള്ള ധാരാളം യാത്രാ വീഡിയോസും ഫുഡ് വീഡിയോസും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വേണ്ടി കാണാം. ബൈ ബൈ.